ഓസീസിനെതിരായ പരമ്പരയിലെ മൂന്നാമത്തെ ടെസ്റ്റ് ഇന്ന് ഇൻഡോറിലെ ഹോൾക്കാർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചിരുന്നു. മത്സരത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വൻ തിരിച്ചടി തന്നെയാണ് ഇന്ത്യയെ കാത്തിരുന്നത്. നേരത്തെ ടോസ് നേടിയ ടീം ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ 33.2 ഓവറിൽ വെറും 109 റൺസിന് ഇന്ത്യ ഓൾഔട്ടായി. ഓസീസിനെ കുരുക്കാനായി ഇന്ത്യ ഒരുക്കിയ സ്പിൻ കെണിയിൽ ഇന്ത്യ തന്നെ വീഴുകയായിരുന്നു എന്ന് വേണം പറയാൻ. ഇന്നിംഗ്സിന്റെ അവസാനം ഉമേഷ് യാദവ് പുറത്തെടുത്ത വെടിക്കെട്ട് ബാറ്റിംഗ് മാത്രമായിരുന്നു ഇന്ത്യൻ ആരാധകർക്ക് കൈയടിക്കാൻ ലഭിച്ച ഏക അവസരം. അതേസമയം ഇന്ത്യയുടെ മറ്റെല്ലാ ബാറ്റർമാരും ഓസീസ് സ്പിന്നർമാർക്ക് മുന്നിൽ മുട്ടുമടക്കി. ലഞ്ചിനു മുൻപേ 7 വിക്കറ്റ് നഷ്ടമായിരുന്ന ടീം ഇന്ത്യ ലഞ്ച് കഴിഞ്ഞെത്തിയതും ഓൾഔട്ട് ആവുകയായിരുന്നു. 22 റൺസ് എടുത്ത വിരാട് കോഹ്ലിയാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. രോഹിത് ശർമ്മ, ശുഭമാൻ ഗിൽ, വിരാട് കോഹ്ലി തുടങ്ങിയവർക്കെല്ലാം തന്നെ മികച്ച തുടക്കം ലഭിച്ചുവെങ്കിലും വലിയൊരു ഇന്നിംഗ്സ് ആക്കി മാറ്റാൻ സാധിച്ചില്ല. രോഹിത് ശർമ്മ 12 റൺസിനും ശുഭമാൻ ഗിൽ 21 റൺസിനും വിരാട് കോഹ്ലി 22 റൺസിനുമാണ് പുറത്തായത്. അതേസമയം ഒറ്റയക്കത്തിൽ പുറത്തായ ചേതേശ്വർ പൂജാര, രവീന്ദ്ര ജഡേജ, ശ്രേയസ് അയ്യർ എന്നിവർ നിരാശപ്പെടുത്തി. അക്സർ പട്ടേൽ പുറത്താകാതെ 12 റൺസും ശ്രീകർ ഭരത് 17 റൺസും നേടിയിരുന്നു. അതേസമയം വാലറ്റത്ത് ചെറിയൊരു വെടിക്കെട്ട് ബാറ്റിംഗ് നടത്താൻ ഉമേഷ് യാദവിനായിരുന്നു. ഒരു ഫോറും 2 സിക്സറും അടക്കം 13 പന്തിൽ 17 റൺസായിരുന്നു താരം നേടിയത്. മാറ്റ് കൂനമാന്റെ പന്തിൽ എൽബിയിൽ കുരുങ്ങി പുറത്താകും മുൻപ് 2 സിക്സറുകളിലൂടെ ആരാധകരെ ആവേശഭരിതരാക്കാൻ താരത്തിന് സാധിച്ചു. ഓസീസിനു വേണ്ടി മാറ്റ് കൂനമാൻ 5 വിക്കറ്റും നദാൻ ലിയോൺ 3 വിക്കറ്റും ടോഡ് മർഫി 1 വിക്കറ്റും നേടി. മറുപടിയായി ഓസീസിന്റെ ആദ്യ ഇന്നിംഗ്സ് ആരംഭിച്ചിട്ടുണ്ട്.